അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പാടത്തൊക്കെ വീണ്ടും കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മള് മുമ്പത്തെ വീഡിയോയിൽ കാണിക്കുമ്പോ ഇവിടെ കൊയ്ത്തൊക്കെ കൊയ്ത് കിടക്കായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ അതേ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത് പുല്ല് അന്ന് നമ്മള് മരുന്നടിച്ച് മൊത്തം കരിഞ്ഞിട്ടുണ്ടോ, ഫുള്ള് പുല്ല് ഇവിടെയൊക്കെ കരിഞ്ഞു പോയി, ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. അവിടെ കണ്ട പാടത്ത് ഫുൾ ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിടെയും ഞാറ് നട്ടു അറ്റീഷുകൊണ്ട് ചെയ്യാം. പിന്നെ ആയിരുന്നു റിയോന്റെ ബർത്ത്ഡേ. റിയോന്റെ ബർത്ത്ഡേക്ക് റിയോന്റെ മുമ്പത്തെ നമ്മുടെ ഓണർ പ്രസീത ചേച്ചി റിയോന് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞുണ്ടായി. അപ്പൊ ഇന്നലെ റിയോന് ഐസ്ക്രീം മേടിച്ചു, റിയോനല്ല എല്ലാവർക്കും മേടിച്ചു കൊടുത്തു ഒരേ കപ്പ് ഐസ്ക്രീം. ഐസ്ക്രീം ഒക്കെ കഴിച്ച് എല്ലാവരും മേത്തും മോത്തും ഇവിടെ കാക്കി ആകെ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ അത് ഇവിടെ നമ്മുടെ പുതിയ വാഴക്കൊല കൊലച്ചു നിൽക്കുന്നുണ്ട് കണ്ട. ഇന്ന് രാവിലെ അത് ആകെ കൂട്ടിലൊക്കെ ആകെ ഫുൾ ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു ബിങ്കോ കുട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ബിങ്കു ചക്ക ചക്ക ബർത്ത്ഡേ ബോയിനെ കാണിക്കാം. ബർത്ത്ഡേ ബോയ് ഇവന് മാത്രം കാണുന്നില്ല, ബ്ലാക്ക് ആയതുകൊണ്ട്. ഇവന്റെ ആയിരുന്നു ഇന്നലെ ബർത്ത്ഡേ. അല്ലടാ ഭീകര ചക്ക, റിയോന് 2 വയസ്സായിട്ടാ. ഇന്നലെ 2 വയസ്സായിരുന്നു. ഒക്ടോബർ 15 ഇന്ന്. ഒക്ടോബർ 14 റിയോന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ വേറൊരു ചെറിയ ഇഷ്യൂ വന്നേക്കുന്നത് പട്ടികള് ഭയങ്കര കുറയാണെന്നൊക്കെ ഉള്ള ചെറിയ കംപ്ലൈന്റുകളൊക്കെ കിട്ടി തുടങ്ങി. മിക്കവാറും ഞാൻ ഇവരെയൊക്കെ ഇവിടുന്ന് മാറ്റേണ്ട സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തായിരിക്കും വരും വീഡിയോ ഞാൻ പറയാം, തീരുമാനമൊന്നും എടുത്തിട്ടില്ല കാര്യത്തെ കുറിച്ച്. പിന്നെ ഇന്നലെ ഇവിടെ നമ്മുടെ വെള്ളത്തിന്റെ പൈപ്പ്, കിച്ചണിൽ നിന്ന് പോകുന്ന ഡ്രെയിനേജിന്റെ പൈപ്പാണ്, അത് ഇവിടെ വെച്ച് പൊട്ടി. വെള്ളം അങ്ങോട്ട് പോകണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും ഡാഡിയെ കൂടി അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് ഉണ്ടായിരുന്നു, വെള്ളം വെച്ച് അടിച്ചപ്പോ വെള്ളം അതിക്കോട്ട് ചാടി പോയി. പക്ഷെ എങ്കിലും ഇവിടെ എവിടെയോ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രാഞ്ചേട്ടൻ വന്ന് ഇവിടെയൊക്കെ കുത്തി തുറന്ന് നോക്കിപ്പോ. മുമ്പ് ഇവിടെ എന്തോ പണി നടന്നിപ്പോ ആരുടെ കയ്യിന്നോ വികാസോ കൊത്തി എന്തോ കൊണ്ട് പൈപ്പ് പൊട്ടിയിട്ടുണ്ടായി. എന്നിട്ട് അവര് വേറൊരു പൈപ്പിന്റെ പീസ് എടുത്ത് അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചേക്കായിരുന്നു. ശരിക്കുള്ള പ്രോപ്പർ വേലല്ല, ആ വെള്ളം വന്ന ഭാഗത്ത് വേറൊരു പൈപ്പിന്റെ പീസ് വെച്ച് ഇത്രയുള്ള ഒരു കഷ്ണം, ഒരു കാ ഭാഗം പീസ്, അതായത് ഫുൾ റൗണ്ട് അല്ല, അതെ ഈ കഷ്ണം. ഈ കഷ്ണം ഓട്ടയുള്ള ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കായിരുന്നു. അപ്പൊ അങ്ങനെ താൽക്കാലികമായ ഒരു ലീക്ക് കള്ളത്തരത്തിൽ അടച്ചിരുന്നു. അപ്പൊ അത് വീണ്ടും തള്ളിപ്പോയി, അങ്ങനെയാണ് പൊട്ടിയത്. അപ്പൊ ഇന്നലെ പാതിരാത്രി മീൻസ് ഒരു 8 മണി 9 മണിയായിരുന്നു ബ്രാഞ്ചേട്ടൻ വന്നതെല്ലാം ശരിയാക്കി തന്നു. അപ്പൊ ആ കാര്യം ഓക്കെ ആയി. പിന്നെ വേറെ പറയാനുള്ളത് ഇത് നമ്മുടെ പഴയ വാട്ടർ ഹീറ്റർ, ഇതിന്റെ ഉള്ളിലെ വെള്ളം ഇവിടെ ലീക്കാവലായിരുന്നു, ഇതിന്റെ ഉള്ളിൽ ഒരു വാഷ് പോയിട്ട്. പിന്നെ അത് ശരിയാക്കണം. അപ്പൊ വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് എപ്പോഴും കറണ്ട് ട്രിപ്പായി പോവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി നമ്മൾ പുതിയ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ അമ്മ എന്തോ പണിയിലാണ്. എന്തൊരു പരിപാടി, അമ്മക്ക് ബിസ്ക്കറ്റ് കൊടുത്തോ? എന്തുറ്റാ ഞാനും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല, ഇവിടെ ഇവിടെ വറവസാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ആ വാട്ടർ ഹീറ്റർ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ വാട്ടർ ഹീറ്റർ. ഇതാണ് നമ്മുടെ വാട്ടർ ഹീറ്റർ ബജാജിന്റെ. പിന്നെ ഇവിടേക്ക് വന്നാൽ ഹലോ, ഇവരെല്ലാം പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് തയ്ക്കുന്നോടത്തേക്ക്. ഡ്രസ് തയ്ക്കായിരുന്നു. ഇതാണ് എന്റെ ചക്കര ബേബി സ്റ്റീവ് കുട്ടൻ. ഉറങ്ങാണല്ലേ? നല്ല ഉറക്കത്തിലാണ്. ഇങ്ങോട്ടേക്കൊന്ന് കാണിക്കാൻ എന്റെ കൊച്ചിനെ ചക്ക ഉറക്കത്തിലാണ്. ഇല്ല അപ്പൊ എന്റെ ഷർട്ട് കാണിച്ചുതരാട്ടോ. ഇത് കൊച്ചിന്റെ ഡ്രസ്, മാമോദിസക്ക് മേടിച്ചേക്കുന്ന ഞങ്ങളുടെ ഡ്രസ്സുകളാണ്. ഗ്രേസ് മൂക്കിൽ കൈയിടല്ലേ, അപ്പൊ പറഞ്ഞല്ലേ മൂക്കിൽ കൈയിടായിരുന്നു. ഇതാണ് എന്റെ ഷർട്ട്, അതായത് ഇതാണ് കളറ്. ഈ കളറാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ലൈറ്റ് കളറൊക്കെ എടുക്കാനായിട്ട് പോയതാ, പക്ഷെ ലൈറ്റ് കളർ ഒന്നും കിട്ടിയില്ല മാച്ചിന്. മിടുവിന്റെ സാരിയുടെ കളറിനനുസരിച്ച് എടുത്തത് ഞാൻ. ഇത് ഗ്രേസിന്റെ ഡ്രസ്, ഇത് എന്റെ ഡ്രസ്. ഞങ്ങൾ ഉദ്ദേശിച്ചാലും നടന്നില്ല. അതെ. പിന്നെ ഞാൻ തടി വീണ്ടും കൂടിയിട്ടുണ്ട്. തടി വീണ്ടും കൂടിയിരിക്കുന്നു, വയറ് ചാടിയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന വില കൂടിയ ഷർട്ട് ഉണ്ടോ? അത് പറയണ്ടിരിക്കാൻ പറ്റില്ല. അലൻ സോൺലിയുടെ എത്ര രൂപയായിരുന്നു ഈ ഷർട്ടിന്? 2049 രൂപ. ഒരു രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഓണിന്.
അങ്ങനെ ഞാൻ വില തന്നെ അടിച്ചേക്കണം. അപ്പൊ ആദ്യമായിട്ട് ജീവിതത്തിൽ വില കൂടിയ ഷർട്ട് മേടിക്കുന്ന ഞാൻ മാക്സിമം വില കൂടിയ ഷർട്ട് മേടിച്ചേക്കുന്നത് 1200 തോന്നുന്നു. 1200 1300 വരെ മേടിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ വില അടിച്ചിട്ടുണ്ടോ? ഇല്ല, മേടിച്ചേക്കുന്നത് അത്രയൊക്കെയാണ്. പിന്നെ എന്റെ ബെനീനോട് ബെനീൻ എടുത്തില്ല, ഒരു ടീഷർട്ട് കൊടുത്തിട്ടുണ്ട്. നിന്റെ സാരി നീ കാണിക്കില്ലല്ലേ? ഭയങ്കര ബുദ്ധിയായിട്ടുള്ള കൊച്ചു കാണിച്ചാ. ഇതാണ് എന്റെ ടീഷർട്ട്. വെട്ടത്തി കാണണമായിരുന്നു. ഇതാണ് ടീഷർട്ട്. ഇത് എന്താണ് നമ്മുടെ ലെവീസിന്റെ ആണ്. ഇതും എത്ര രൂപ? 2290 രൂപ. ഷർട്ടിനെക്കാളും വില കൂടിയത് ഇതിനുണ്ടോ? സോറി, ഷർട്ട് അതായിരുന്നു വില കൂടിയത്. ടീഷർട്ട് ജീവിതത്തിൽ ആദ്യമായി മേടിച്ച വില കൂടിയ ടീഷർട്ട് ഇതാണ്. ഇനി അങ്ങോട്ട് ഞാൻ മേടിക്കുന്നത് പോലത്തെയൊക്കെ നിങ്ങളൊക്കെ കഴിഞ്ഞ അമ്മയുടെ സാരി അമ്മ കാണിക്കുന്നില്ല. ഈ ടീഷർട്ട് കണ്ടു പോയാലോ? സാധനം മേടിച്ചതിനെ കൊണ്ട് ടീപിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. നമ്മൾ പോവാടി വന്നിട്ടുണ്ട്. നമസ്കാരം. വായുണ്ടല്ലോ. വായോ ദിസ്. നിങ്ങളെ, നിങ്ങള് വീഡിയോ കാണുമ്പോ ഇയർഫോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് കാണുന്നതുകൊണ്ട് രണ്ട് ഇയർഫോൺ രണ്ട് വീട്ടിലും വെച്ച് കണ്ടോട്ടാ. കാരണം വീഡിയോ നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്യുന്നത് 4K സ്റ്റീരിയോ ആയിട്ടാണ്. അപ്പോ നിങ്ങൾ കാണുമ്പോ അത് ആ എഫക്റ്റിൽ കേട്ടാലാണ് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. നല്ല മഴ പിന്നുണ്ട്. നമ്മുടെ ബിങ്കോ കൂട്ടനെ ഉള്ളി കയറ്റട്ടെ. ഇതൊക്കെ പോയാലോ? പോവാ. അപ്പൊ അങ്ങനെ അതെ, നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ തീറ്റയും കഴിഞ്ഞു. നമ്മുടെ പ്രസീത ചേച്ചി ഉണ്ടല്ലോ, റിയോന്റെ മുമ്പത്തെ ഓണർ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇടും തീറ്റകൾ, അതുപോലെ കാൽസ്യം ടാബ്ലറ്റ് അത് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെ വിടും. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടീനെ. ഇപ്പോഴും പട്ടി മീൻസ് നമ്മുടെ റിയോനെ. മണിപ്പെണ്ണ എന്റെ കഴിഞ്ഞ പൊട 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 വഴിന്ന് പൊട വഴിന്ന് പൊട ലേറ്റായി. നമ്മളിവിടെ മുമ്പ് ഒരു പെടക്കോഴി ഉണ്ടായിരുന്നില്ലേ, രണ്ട് പൂവന്റെ കൂടെ. ആ പെടക്കോഴി ഒരു ദിവസം എന്തേ തവടിയിരിക്കണ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ വട്ടക കണ്ടില്ലേ, ആ വട്ടകയുടെ ഉള്ളിൽ ഇവിടെ വട്ടക വീണ് അതിന്റെ ഉള്ളിൽ കിടക്കായിരുന്നു. കണ്ടില്ലായിരുന്നു മിടുവിന്റെ പ്രസവത്തിന്റെ ഒക്കെ ആ ഒരു സമയങ്ങളിൽ. അത് കഴിഞ്ഞ് രണ്ടു ദിവസം കണ്ടി ഇവിടെ കാണണ്ടായി. അന്വേഷിച്ച് 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 വന്നപ്പോ ഈ വട്ടക ഇവിടെ ഈ കുഴി, ഇവിടെ കുഴിയുണ്ട് ചെറിയ കുഴി, ഇവിടെ മൂടി കിടക്കണ അതിന്റെ ഉള്ളിൽ പെട്ട് കിടക്കായിരുന്നു. അങ്ങനെ അത് ചത്തുപോയി ആ പെടക്കോഴി. കുറെ നാളായിട്ട് ഇവിടെ ഉണ്ടായതായിരുന്നു. കുറെ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വൈകുന്നേരം ഭയങ്കര മഴ പെയ്തു. ഒരു മുന്നറിയിപ്പില്ലാതെ ഭയങ്കര മഴ പെയ്തു. അതുപോലെ ഇന്നലെ രാത്രിയും ചെറുതായിട്ട് മഴ പെയ്തു. ഇന്നും ഇപ്പതേ ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി വരുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യും. അപ്പൊ ഗ്രേസ് പോവാനായിട്ട് ഇവിടെ ഷൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് മോളെ സൂപ്പർ ആയിട്ട് ഇട്ടോ, കറക്റ്റ് ആയിട്ട് ഇട്ടു. ഗ്രേസ് പൊറ്റയ്ക്ക് കറക്റ്റ് ഷൂസൊക്കെ സെലക്ട് ചെയ്ത് ഇടാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ ആയിട്ടുണ്ട്. നീ ഷൂട്ടുണ്ടാ? അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് തുണി തയ്ക്കണോടത്തേക്ക് പോവാൻ പോവാണ്. അപ്പൊ ഷൂസ് ഇട്ടില്ല, അപ്പൊക്ക് ഇപ്പോഴും പഴയ ചെരുപ്പ് ചെരുപ്പ് മാറ്റണം. നിങ്ങൾ തിരിച്ച് വീട് എത്തുമ്പോഴേക്കും മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്.
നമ്മുടെ ഞാനക്കൂട്ടനിലാണ് പോണേ. എന്ത് ചേടി? ഏ മഴ പെയ്തില്ലല്ലോ. പിടിക്ക് വാ, കേറിക്കോ. എവിടെ വെച്ച് കേറ്? സമയം ദേ 6 മണിയാവാൻ പോണ്ടോ. എവിടെങ്കിലൊക്കെ ഒന്ന് കേറി പോവാ. മനുവിനെ കിട്ടിയ സന്തോഷത്തിലാണ്. കേറി വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നു. തയ്ക്കാൻ കൊടുക്കേണ്ട തുണി മാത്രം എടുത്തില്ല. ഇതല്ലേ ഉള്ളു. സാരി കാണിച്ചാലോ? സാരി കാണിച്ചാലോ? മിടു മിടുവിന്റെ സാരി ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചേക്കാം. മാമോയിസേടെ അന്ന് കാണിക്കാനായിട്ട് കൊച്ചിന്റെ ഡ്രസ് കാണിച്ചില്ലേ? അപ്പൊ പിന്നെന്തടി? അപ്പൊ ഞങ്ങളങ്ങനെ അവളുടെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്ത് തിരിച്ചത് മിടുവിന്റെ വീട്ടിലെത്തി. അമ്മേനെയും മാനൊക്കെ ഇറക്കി എന്റെ വണ്ടി എനിക്കൊന്ന് മൂടിയിടണം. കാരണം ഇന്നലെ മഴ പെയ്തപ്പോൾ നിറയെ അല്ലേ ഇതൊക്കെ വീണ്ടും വന്ന് വീണ് നിറഞ്ഞു. മാവിൻ്റെ അല്ലേ കറ പിടിക്കുന്നത്. ഇവിടെയൊക്കെ ആകെ പൊടി പിടിച്ചുടി. കുറെ പൊടി പിടിച്ചു മാവിൻ്റെ അല. ആ മാവിൻ്റെ അല കൊട്ടി പിടിച്ചു. പാടി വീഴും. ഡാഡി ഇവിടെ ഈ ബ്ലോവർ വെച്ച് എലേനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാറിനെ ഫുള്ള് നമ്മള് കവറിട്ട് മൂടി. ഇന്നും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഇലകളൊക്കെ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് കൊഴിഞ്ഞു വീഴും. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ലേറ്റായി. അപ്പൊ ഞങ്ങളങ്ങനെ ദേ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ തുടങ്ങി ചെറുതായിട്ട് ദേ മഴ ചാറി ചാറി ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇടിവാള് മിന്നുന്നുണ്ട്. കണ്ടത് ഈ ലൈറ്റിന്റെ ഷെയ്ഡ് കാരണം കാണാൻ പറ്റാത്തതാണ് കേട്ടോ. ചെറുതായിട്ട് മഴത്തുള്ളി ചാറുന്നുണ്ട്. ദേ വണ്ടിയുടെ ഗ്ലാസ്സുമൊക്കെ വീണേക്കണം.